ബാങ്കിലെ പ്രൊഡ്യൂസർ നോക്കിയിട്ട് വേണം കേട്ടോ. അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറി ഇരിക്കുന്നേ? ദേ ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നേന്ന്? കുഴപ്പമൊന്നുമില്ല. എടോ ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നേന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട് പറഞ്ഞു? എടോ ആരോട് ചോദിച്ചിട്ട്? വൃത്തിയാണ് കാണിച്ചത്. നിങ്ങളാ എന്ത് കാണിച്ചതാ? സാർ ലഡു എന്തോ തന്നെ ലഡു. റാണി സാർ ജോയിൻ ചെയ്തതിന്റെ ലഡു കൊണ്ട് പോടോ ഓർത്തു. നീ അപ്പൊ മധുരം കൊടുത്ത് ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല ഒരുത്തനെ. ഡോ താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്കും? ചോദിച്ചോളാം. ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ഓ ചോദിപ്പിച്ചോളാം. തോന്നി വാസം കാണിക്കാനാണ് സാർ ഈ കസ്റ്റഡി കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിനോടൊക്കെ സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റി ഉള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്റർ? എന്ത് ലെറ്റർ? ഇവിടുത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പ് ഇതിലെങ്ങനെ വന്നു? നോക്ക് നിന്റെ ഒപ്പല്ലേ ഇത്. അയ്യോ ആരാ പാടുന്നത്? പാടുന്നതാ ഒപ്പടാ. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രം എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞോ. ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. തെളിയിക്കും. ഞാൻ തരില്ല. അത് ഇങ്ങോട്ട് തരണാണ് നിനക്ക് നല്ല. ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ. എന്നാ അവന്റെ വായിൽ നിന്ന് തോണ്ടി പൊടുത്തിരിക്കണാ. തുപ്പടാ പറഞ്ഞോട്. ദൈവമേ തൊലച്ചോ. സാറേ ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കിയാൽ മതി, സാധനം കൈ കിട്ടും. പോണാണെന്ന് മിസ്റ്റർ ബാലകൃഷ്ണൻ. ഒന്നും പറയണ്ട, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും പറയണ്ട, നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും, അല്ലെങ്കിൽ ഇവളെ പറഞ്ഞുവിട്ടിട്ട് ആ ജോലി ഇരിക്കാ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് വേറെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ എന്റെ അമ്മ എന്നെ കൊല്ലാൻ ഗോപാലകൃഷ്ണ. നിനക്ക് വല്ലതും പറ്റിയാ?
പിന്നെ എന്തിനാ നീ വിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ, പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിന്നിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ യോമതലയാ. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അതിപ്പോ ആരോടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവൻ ആ കടലാസ് മെഴുകിക്കളഞ്ഞില്ലേ, അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. സാറെന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് അതിനെ പറ്റി വിവരമില്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത്. നാലഞ്ച് വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീയ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണാണ് നല്ലത്. ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂർത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട, നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നോള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. അപ്പോ രണ്ടുപേരുടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ? കൊള്ളാം. ബാലകൃഷ്ണൻ ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈകോർത്ത് പിടിച്ചൊരു പ്രേമഗാനം പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ് ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ. ദേ തോൾ തീറിയും ചെവിയടിക്കരുത്. അവസാനമായി ഞാൻ സാറിന്റെ അടുത്ത് പറയാ, മൂന്ന് ദിവസം കൂടി സാറിന് അവധി തരും. മൂന്നേ മൂന്ന് ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കോ. അയ്യേ, സാറിന് നാണമില്ല സാർ ഒരു വക ഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട്. ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശെത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശെത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാവോ ഓ നിന്നേ, ഒന്ന് പറഞ്ഞോട്ടെ എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ